വോട്ടർ ഐ ഡി കാർഡ് ജില്ലാ കലക്ടർക്ക് തിരിച്ചു നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി ജില്ലയിലെ ഫോറസ്റ്റ് ലീസ് കർഷകർ. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു നടപടികളിലേക്ക് കർഷകർ കടക്കുന്നതെന്ന് ഫോറസ്റ്റ് ലീസ് കർഷക സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങൾ നൂറ്റാണ്ടായി കൈവശം വച്ചു വരുന്ന ഭൂമിക്ക് കൈവശരേഖയോ പട്ടയമോ നൽകാതെ വഞ്ചിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ജില്ലയിലെ ഒരു ജനപ്രതിനിധിയും പാർലമെന്റിലോ നിയമസഭയിലോ വയനാട്ടിലെ ലീസ് കർഷകരുടെ ആവശ്യം ഒരു സബ്മിഷനായി പോലും ഉന്നയിച്ചിട്ടില്ല. വാസയോഗ്യമായ വീടുകളോ ശുദ്ധജല പദ്ധതികളോ സഞ്ചാരയോഗ്യമായ റോഡുകളോ ലീസ് കർഷകർക്ക് ഇന്നും അന്യമാണ്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ആകെയുള്ള ആനുകൂല്യം കാലാകാലം രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ നിർത്തുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കുക എന്ന അവകാശം മാത്രമാണ്. ഈ അധികാരം തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് വോട്ട് ബഹിഷ്കരണത്തിലൂടെ ലീസ് കർഷകർ സമരത്തിനൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വയനാട്ടിലെ ഫോറസ്റ്റ് ലീസ് കർഷകർക്ക് പട്ടയം അനുവദിക്കുക, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കാടും നാടും വേർതിരിക്കുക, വനമേഖലയിൽ ശാസ്ത്രീയ സമീപനം സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 7 വൈകുന്നേരം വൈകിട്ട് ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ ഫോറസ്റ്റ് ലീസ് കർഷക സമരസമിതിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ സംഗമം നടത്തും. ലീസ് കർഷകരുടെ ഐ ഡി കാർഡുകൾ മുഴുവൻ ശേഖരിച്ച് അത് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവകാശം വേണ്ട, എല്ലാ മറ്റെല്ലാ അവകാശങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ഈ അവകാശം മതി എന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാംകൃഷ്ണൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. മലനാട് ന്യൂസ്, ബത്തേരി.